ഇനി കോവിഡ് സംബന്ധിച്ച ഒരു വാർത്തയാണ്, കോവിഡ് സംബന്ധിച്ച ഒരു ആശ്വാസ വാർത്തയാണ്. സംസ്ഥാനത്തെ ഈ ആദ്യ ഡോസ് വാക്സിനേഷൻ 80% പിന്നിട്ടിരിക്കുകയാണ്. അതോടുകൂടി വരും ദിവസങ്ങളിൽ കോവിഡ് മരണങ്ങളും കോവിഡ് സംബന്ധിച്ച ഗുരുതരാവസ്ഥയും ഒക്കെ ഗണ്യമായി കുറയുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് ആരോഗ്യ വിദഗ്ധർക്ക്. പ്രതിദിന കേസുകളിലും ക്രമാനുഗതമായ ഒരു കുറവുണ്ടാകും. ഏതാണ്ട് 56 ലക്ഷത്തിലേറെ പേരാണ് ഇനി ആദ്യ ഡോസ് സ്വീകരിക്കാൻ അവശേഷിക്കുന്നത്. കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച് 8 മാസമാകവെയാണ് കേരളത്തിലെ ആദ്യ ഡോസ് കുത്തിവെപ്പ് 80% പിന്നിടുന്നത്. സംസ്ഥാനത്തെ 18 കഴിഞ്ഞവരുടെ പ്രതീക്ഷിത ജനസംഖ്യയായ 2,87,00,000 2,30,85,000 പേരും ആദ്യ ഡോസ് സ്വീകരിച്ചു. ഒറ്റ ഡോസ് കോവിഡിൽ നിന്ന് മികച്ച സംരക്ഷണം നൽകില്ലെങ്കിലും ബഹുഭൂരിപക്ഷവും ആദ്യ ഡോസ് എടുത്തത് സംസ്ഥാനത്തിന് നേട്ടമാണ്. കേസുകൾ കൂടുതലായി നിൽക്കാൻ സാധ്യത കുറച്ച് ദിവസം കൂടി, പക്ഷേ 200 പേര് അസുഖം വരുമ്പോൾ ഒരാൾ മാത്രമേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മെട്രിക്സ് ചേഞ്ച് ആകണം, ഹോസ്പിറ്റൽ ബെഡ് ഒക്യുപ്പൻസിയിലേക്ക് നമ്മൾ മാറേണ്ട സമയമായി കഴിഞ്ഞു. അവശേഷിക്കുന്ന 56,59,000 പേർക്ക് വരുന്ന 15 ദിവസത്തിനകം കുത്തിവെപ്പ് നൽകി ഈ മാസം തന്നെ ആദ്യ ഡോസ് വാക്സിനേഷൻ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ 32% പിന്നിട്ട രണ്ടാം ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കാൻ 3 മുതൽ 5 മാസം വരെ സമയമെടുക്കും. അപ്പോഴേ ഒരു പരിധിവരെ സാമൂഹ്യ പ്രതിരോധമാകൂ എന്നാണ് നിഗമനം. എങ്കിലും കോവിഡ് വ്യാപനം പൂർണ്ണമായി അവസാനിക്കില്ല. അതേസമയം RT-PCR പരിശോധനയ്ക്ക് മുൻതൂക്കം നൽകിയതോടെ പ്രതിദിന പരിശോധനകൾ 500,000 കുറഞ്ഞു. ഇത് യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുന്നതിന് തിരിച്ചടിയാവുമെന്നും ഉടൻ പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.